ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡ്ഡലിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ ഓയിലൊക്കെ എടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഉഴുന്നും കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്താൽ മതി. വെളുത്തുള്ളി എന്തായാലും ഇതിലേക്ക് ചേർക്കണം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്, ഒരു 1/2 കപ്പോളം. ഏകദേശം ഒരു 15 എണ്ണമെങ്കിലും എടുക്കണം. ഇത് ചെറിയുള്ളി ചെയ്യുമ്പോഴാണ് നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. സവാള ആകുമ്പോൾ ഒരു നല്ല മധുരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാളയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വഴന്ന് വരും പെട്ടെന്ന്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് 4 മീഡിയം സൈസ് തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തൊലി കളഞ്ഞ് ചേർക്കുക. ഇപ്പോഴത്തെ തക്കാളികളൊക്കെ ഒന്ന് വാടിക്കിട്ടാനായിട്ട് നല്ല പണിയാണ്, വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ തൊലി കളയുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല പേസ്റ്റ് പോലെ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുമ്പ് തന്നെ എടുത്ത് വയ്ക്കുക. ഒരു റൂം ടെമ്പറേച്ചറിലായിരിക്കണം, എങ്കിലേ പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കളർ കിട്ടാനായിട്ട് നമ്മൾക്ക് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നല്ല റെഡ് ഡിഷായിരിക്കും നമ്മുടെ ചട്നി. അപ്പോൾ ദേ ഒന്ന് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം, പൾസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഒരു ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താലും ചൂടാറിയതിന് ശേഷം ചെയ്യാം. ഇതുപോലെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് കറക്കിയാൽ മതി. പക്ഷെ പേസ്റ്റ് പോലെ ആയി പോവരുത്. ഏകദേശം ഇതുപോലെ നല്ല തരിതരിയായിട്ട് വരണം, എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. സാധാരണ നമ്മൾ തേങ്ങാ ചട്നിയും ഇഡ്ഡലിപ്പൊടി ഇതൊക്കെ ആയിരിക്കും ഉണ്ടാക്കാറ്. അപ്പോൾ തക്കാളിയും ചെറിയുള്ളി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ചമ്മന്തിയും കൂടി ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഇതേ ഉണ്ടാക്കുകയുള്ളൂ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു, ബൈ.